കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തർക്കം ഒരു അപ്രതീക്ഷിത ക്ലൈമാക്സിലേക്ക്. LDFും UDFും തമ്മിലടിച്ചപ്പോൾ ഇപ്പൊ മോദി കപ്പും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതിന്റെ മികവ് അവകാശപ്പെട്ട് LDFും UDFും പരസ്പരം പോരടിച്ചു നിൽക്കുന്നതിനിടെ ഉദ്ഘാടകനായി മോദി എത്തുന്നു. February 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ അപ്രതീക്ഷിത ക്ലൈമാക്സ്. സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ വരവ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ BJPയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ബൈപ്പാസ് ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞെന്ന് നിർമ്മാണ ചുമതലയുള്ള കരാറുകാർ പറഞ്ഞു. 4 ദിവസത്തെ ചെറിയ ജോലികൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. സംസ്ഥാന സർക്കാരും കേന്ദ്രവും 50-50 എന്ന ശതമാനത്തിൽ പണം ചെലവഴിച്ചാണ് ബൈപ്പാസ് പൂർത്തിയാക്കിയത്. ഇതിനിടെ കേന്ദ്ര സർക്കാരിനോട് പോലും ആലോചിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഉദ്ഘാടനം പ്രഖ്യാപിച്ചത്. ഇത് NK പ്രേമചന്ദ്രനെ ചൊടിപ്പിച്ചിരുന്നു. NK പ്രേമചന്ദ്രൻ MP ഇതിനെതിരെ ആരോപണവും ഉന്നയിച്ചിരുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിൽ കണ്ടപ്പോൾ ജനുവരിയിൽ ഉദ്ഘാടനം നടത്താമെന്ന് സമ്മതിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞിരുന്നു. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ചിരുന്ന കൊല്ലം ബൈപ്പാസിന്റെ പണി ദ്രുതഗതിയിൽ മുൻപോട്ട് കൊണ്ടുപോയത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം പ്രേമചന്ദ്രൻ MPയുടെ നിരന്തരമായ ഇടപെടലുകൾ ഈ ബൈപ്പാസിന്റെ പൂർത്തീകരണത്തിന് ഉണ്ടായിരുന്നു എന്ന് പ്രേമചന്ദ്രനോട് അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നു. പ്രേമചന്ദ്രന്റെ റോൾ വെട്ടിക്കുറയ്ക്കാനും ബൈപ്പാസിന്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ടുപോകാതിരിക്കാനുമായിരുന്നു LDF നയങ്ങൾ രൂപീകരിച്ചത്. NK പ്രേമചന്ദ്രന് ഇതിന്റെ ക്രെഡിറ്റ് പോകാതിരിക്കാൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ബൈപ്പാസ് ഉദ്ഘാടനം നീട്ടിക്കൊണ്ടുപോകാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു. ഇതിനെതിരെ NK പ്രേമചന്ദ്രനും UDFും രംഗത്തെത്തി. ബൈപ്പാസിന്റെ വശങ്ങളിൽ തെരുവുവിളക്കുകൾ സ്ഥാപിച്ച ശേഷം മാത്രമേ ഉദ്ഘാടനം നടത്തിയാൽ മതിയെന്ന് മന്ത്രി G.സുധാകരൻ നിർദ്ദേശിച്ചതാണ് വിവാദമായത്. കല്ലുതാഴം മുതൽ മേവറം വരെയുള്ള ഭാഗത്ത് തെരുവുവിളക്ക് ഇല്ലാതെ തന്നെ വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടെന്നാണ് UDF ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് UDF സമരപരിപാടികൾ പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് February 2 ഉദ്ഘാടനം നടത്തുമെന്ന് മന്ത്രി G.സുധാകരൻ പറഞ്ഞു. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത് ഇടതു സർക്കാരിന്റെ ശ്രമഫലമാണെന്നാണ് LDFന്റെ വാദം. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് മുടങ്ങിക്കിടന്ന നിർമ്മാണ ജോലികൾ ആരംഭിച്ചതെന്നായിരുന്നു അവർ ചൂണ്ടിക്കാട്ടിയത്. പണത്തിന്റെ മുഖ്യപങ്കും അനുവദിച്ച് ഈ സർക്കാർ വന്ന ശേഷമെന്നാണ് LDF വാദം. എന്നാൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തും പിന്നീട് NK പ്രേമചന്ദ്രൻ MPയുടെ ഫലമായും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നേടിയെടുത്ത ഫണ്ടാണ് ഈ ബൈപ്പാസിന്റെ നിർമ്മാണം ഇത്ര വേഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന അവകാശവാദമാണ് UDFും പ്രേമചന്ദ്രനും ഉയർത്തുന്നത്. കാത്തിരിപ്പിന്റെ 2 പതിറ്റാണ്ടുകൾക്കൊടുവിൽ കൊല്ലം ബൈപ്പാസ് പൂർത്തിയാവുന്നു. January 15 ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടെ ബൈപ്പാസ് കൊല്ലം നിവാസികൾക്കായി സമർപ്പിക്കും. ഈ ബൈപ്പാസിന്റെ പേരിൽ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ പോര് മൂർച്ഛിക്കുകയാണ്. February 2 പിണറായി വിജയൻ ബൈപ്പാസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് G.സുധാകരൻ പറഞ്ഞുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഉദ്ഘാടനം വൈകിപ്പിക്കുമെന്ന് UDF ഉറപ്പിച്ചു പറഞ്ഞു. ഇത്തരത്തിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ നീണ്ടുപോയാൽ തങ്ങൾ ജനകീയ ഉദ്ഘാടനം നടത്തി ബൈപ്പാസ് തുറക്കുമെന്ന് UDF അറിയിക്കുകയുമുണ്ടായി. February 2 പ്രധാനമന്ത്രിയെ ഒഴിവാക്കി ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നതിനെതിരെ BJP രംഗത്തെത്തിയിരുന്നു. January 1 കൊല്ലത്തെത്തുന്ന പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം നിർവഹിപ്പിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഇങ്ങനെ രാഷ്ട്രീയ അവകാശവാദങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും നാഷണൽ ഹൈവേ അതോറിറ്റിയും രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി സംസ്ഥാന സർക്കാരിന് ഇക്കാര്യം അനുസരിക്കുകയേ നിർവാഹമുള്ളൂ. January 15 ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിച്ച ശേഷം കൊല്ലത്ത് നടക്കുന്ന BJP മഹാറാലിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഒടുവിൽ UDFും LDFും തമ്മിലടിക്കുന്നതിനിടയിൽ വിജയിയുടെ കപ്പുമായി മോദിയും BJPയും പമ്പകടക്കുന്ന രംഗങ്ങളാണ് കൊല്ലം ബൈപ്പാസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.